നമസ്കാരം. മണ്ണു കിളച്ച വിതച്ച്, വിണ്ണിനെ നമിച്ച കിതച്ച്, കണ്ണു നിറഞ്ഞ വിളവ് കൊയ്ത്, വിയർപ്പിന്റെ ഉപ്പ് പുരട്ടി വേവിച്ച്, മനസ്സ് നിറയെ ഭക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ എന്നും അധ്വാനത്തിന്റെ പ്രതീകമാണ്. ഒറ്റയ്ക്കും ഒരുമിച്ചും മണ്ണിനോടും മഴയോടും മലയോടും മല്ലിട്ട് വളർന്ന മനുഷ്യന്റെ അതിജീവനത്തിന്റെ അകമ്പുറങ്ങളിൽ അവന്റെ വിയർപ്പിന്റെ വിലയും വിലാപങ്ങളും പതിഞ്ഞിട്ടുണ്ട്. മണ്ണിൽ പണിയെടുത്തിരുന്ന മലയാളികൾ മണ്ണ് വിട്ടകന്നപ്പോൾ അവന്റെ ഓരോ ദിനവും അതിർത്തി കടന്നു വരുന്ന ചരക്ക് ലോറികളെ ആശ്രയിച്ചായി. വലിയ വിളവുണ്ടാകുവാനും ദീർഘനാൾ കേടുകൂടാതിരിക്കുവാനും മാരകമായ കീടനാശിനികൾ പ്രയോഗിച്ചുണ്ടാക്കിയവയാണ് അവയിലേറെ. വയറുവേദന മുതൽ നാഡീവ്യൂഹത്തിന്റെ തളർച്ചയ്ക്ക് വരെ കാരണമാകാൻ ഇവയ്ക്ക് കഴിയുന്നു. കൃഷിയിൽ നിന്നകന്നു പോയ മലയാളികൾ ഈ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്യാനെന്ന താല്പര്യം കാണിക്കുന്നുണ്ട്. സമ്പത്ത് കാലത്ത തൈബത്ത് വിശാൽ, ആപത്ത് കാലത്ത കാപത്ത് ദിന എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന ഈ കൊറോണ കാലത്ത് മലയാളികൾ ഒരു പരിധി വരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭക്ഷണവും രുചിയും ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാട്ടുപഴമയുടെ ഭക്ഷണ കാര്യത്തിലെ രുചിക്കൂട്ടുകൾ നാവിന്റെ രുചിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പകരം ശരീരത്തിന്റെ പോഷണത്തിന് ഏറെ സഹായകരമായിരുന്നു. നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു വരേണ്ട കാലമാണിത്. വിഷമയമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മെ ശാരീരികമായി കാർന്നു തിന്നുമ്പോൾ അതിന് സുരക്ഷിതമായ പരിഹാരം എന്റെ മണ്ണും അഖിലെ എന്റെ കൃഷിയുമാണ്. വീട്ടുമാലിന്യങ്ങൾ തന്നെയാണ് അതിന് പറ്റിയ വളവും. വീട് വൃത്തിയാകും വൃത്തിയുള്ള ഭക്ഷണവും. സമയനഷ്ടമോ പണനഷ്ടമോ ഇവിടെയില്ല. താല്പര്യം മാത്രമാണ് മൂലധനം. സർക്കാർ നൽകുന്ന പ്രോത്സാഹനങ്ങളും അവസരങ്ങളും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിഷമയമായ ഭക്ഷണശീലങ്ങളെ വിഷമമുക്തവും ആരോഗ്യപൂർണവും ജൈവവുമാക്കി മാറ്റാം. നന്ദി.